ക്ലാസ് മുറിയിൽ കേരള വിദ്യാഭ്യാസ ചട്ടം ലംഘിച്ച് നിസ്കരിക്കാൻ ശ്രമിച്ചാൽ ഇനി വിവരമറിയും. വേലത്തിനുമൊക്കെ കയ്യിലിരിക്കട്ടെ, ഇങ്ങോട്ടെടുക്കണ്ട എന്നാണ് കത്തോലിക്ക ക്രൈസ്തവ സഭകൾ അവസാനമായി നൽകുന്ന മുന്നറിയിപ്പ്. എല്ലാത്തരം വിദ്യാർത്ഥികളുടെയും വിശ്വാസം ഞങ്ങൾക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളച്ചു കെട്ടില്ലാതെ പറയാം, പൈങ്ങോട്ടൂരെന്നല്ല കേരളത്തിലെ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ മുറിയോ നിയമാനുസൃതമല്ലാത്ത സമയമോ അനുവദിക്കില്ല. പള്ളിയും പള്ളിക്കൂടവും ഒന്നും വഖഫ് ബോർഡിൻ്റെ വകയല്ല. ക്രൈസ്തവ സഭയുടെ കടുത്ത നിലപാട് ഇതുതന്നെയെന്ന് ദീപിക ദിനപത്രത്തിലെ മുഖപ്രസംഗം ഒന്നുകൂടി വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ വരേണ്ടത് പഠിക്കാനാണ്, അല്ലാതെ മതപരമായ ചടങ്ങുകൾ നിർവഹിക്കാനല്ല. അതിന് ഏത് മതവിഭാഗത്തിൽപ്പെട്ടായാലും സംസ്ഥാനത്തെ നിയമങ്ങൾ അത് അനുവദിക്കുന്നുമില്ല. അത് ലംഘിക്കാനാണ് ചില തീവ്ര മത നേതാക്കളുടെ ശ്രമങ്ങൾ. ഇതാണ് ചില തീവ്ര മത നേതാക്കൾ എറണാകുളത്തും മൂവാറ്റുപുഴയിലുമൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. SFI അടക്കം ഇതിന് പിന്തുണ നൽകുന്ന രംഗങ്ങളും അടുത്തിടെ കണ്ടിരുന്നു. ഒന്നും നടക്കില്ല. അനാവശ്യമായ നിസ്കാരങ്ങൾക്കെതിരെ അങ്ങനെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകൾ ശക്തമായ നിലപാട് തന്നെ എടുക്കുകയാണ്. വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഒരു സമയത്തും ക്ലാസ് മുറികളിൽ നിസ്കരിക്കാൻ അനുവാദം നൽകില്ല എന്ന് തന്നെയാണ് നിലപാട്. എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നിലപാടുമായി ഇതാ ദീപിക ദിനപത്രമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് പറയാൻ അവർക്ക് മാത്രമേ ധൈര്യമുള്ളൂ കേരളത്തിൽ എന്നുകൂടി ഓർക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് തീവ്ര ചിന്താഗതിയുള്ള മത നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾ കണ്ട് പഠിച്ചിട്ടാണ് സ്ഥലകാലബോധമില്ലാതെ ചില കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത്. അതിവിടെ നടക്കില്ലെന്ന് ദീപിക കട്ടായം പറയുന്നു. പൈങ്ങോട്ടൂരെന്നല്ല കേരളത്തിലെ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാൻ മുറിയോ നിയമാനുസൃതമല്ലാത്ത സമയമോ അനുവദിക്കില്ല. പള്ളിയും പള്ളിക്കൂടവും ഒന്നും വഖഫ് ബോർഡിൻ്റെ വകയല്ലെന്നും നിസ്കാരത്തിൻ്റെ പേരിൽ സ്വന്തം സമുദായത്തെ തന്നെ അവഹേളിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണം. ഇതാണ് ദീപിക തങ്ങളുടെ മുഖപ്രസംഗത്തിലൂടെ എടുത്ത ഉറച്ച നിലപാട്. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനാ സമയ ക്രമീകരണം വെള്ളിയാഴ്ചകളിൽ ഈ സ്കൂളിലും അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വെള്ളിയാഴ്ച അടുത്തുള്ള മോസ്കിൽ പോയി പ്രാർത്ഥനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ നിസ്കാരത്തിനായി എല്ലാ ദിവസവും സമയം ആവശ്യപ്പെടുന്നത് നിയമാനുസൃതം അല്ലാത്തതിനാൽ അനുവദിക്കാനാകില്ല. എല്ലാ ദിവസവും ഇത് അനുവദിച്ച് നൽകാനാകില്ലെന്ന സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിലപാട് അംഗീകരിക്കുകയാണ് വേണ്ടത്. മറ്റൊരു മതത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു വിദ്യാലയത്തിൽ തങ്ങൾക്ക് പള്ളിയോ പ്രാർത്ഥനാ സൗകര്യമോ സമയമോ അനുവദിക്കണമെന്ന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെടാത്ത ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് ദീപിക ചോദിക്കുന്നു. മതമൗലികവാദമല്ലേ ഇത്? ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ലെന്നും ശരിയത്തല്ല ജനാധിപത്യ മതേതര ഭരണഘടനയാണ് ഇവിടെയുള്ളതെന്നും ഈ കുട്ടികളോട് ആര് പറഞ്ഞു കൊടുക്കും? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് തീവ്ര ചിന്താഗതിയുള്ള മത നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിട്ടിരിക്കുന്ന വീഡിയോകൾ കണ്ട് കേട്ട് പഠിച്ചാണ് ഈ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് വരുന്നതെന്ന് ദീപിക ആവർത്തിക്കുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പൈങ്ങോട്ടൂർ സ്കൂളിലും അനധികൃതമായി നിസ്കരിക്കാൻ ചിലർ നടത്തിയ ഗൂഢശ്രമങ്ങൾ അടുത്തിടെ വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ സഭ തങ്ങളുടെ നിലപാട് ഇത്ര കർശനമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതും.